ബാംഗ്ലൂരിൽ നിന്ന് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഈ നമ്പർ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് എ സി ബസ്സാണ്. ഇതൊന്ന് ഉച്ചയ്ക്ക് 12:20 ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ്സാണ്. രാത്രി 9 താമരശ്ശേരി എത്തിയത്. ബാംഗ്ലൂർ കോഴിക്കോട് ബസ്സാണിത്. അപ്പോൾ ഇത് താമരശ്ശേരി എത്തുന്നതിന് മുമ്പ് ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ ബസ് ഡാമേജാണ്, കേടാണ്, താമരശ്ശേരി എത്തുമ്പോൾ ഒന്ന് മാറിക്കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ മാറിക്കയറണമെന്ന് പറഞ്ഞപ്പം വേറൊരു ബസ്സിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ അറേഞ്ച് ചെയ്ത ബസ്സിൽ നോൺ എ സി ബസ്സാണിത്, ഈ കാണുന്ന ബസ്സാണിത്. അപ്പം നമ്മളെടുത്ത് ഇവിടുന്ന് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഇതേ ബസ്സിൽ ഡാമേജാണെന്ന് പറഞ്ഞ ബസ്സിൽ വേറെ പാസഞ്ചേഴ്സ് ഓൺബോർഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബസ് തിരിച്ച് ബാംഗ്ലൂർക്ക് മറ്റ് പാസഞ്ചറിനെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ഒരു താൽക്കാലികമായിട്ടൊരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്. അപ്പം പാസഞ്ചറായിട്ട് നമ്മളെ കോഴിക്കോടേക്ക് ഇവിടെ നിന്ന് ഒരു 40 ദൂരമുള്ളൂ, മാക്സിമം ഒരു 30-35 ജേണി ഉള്ളൂ. അപ്പോൾ ആ ഡെസ്റ്റിനേഷനിലെത്തിക്കാൻ നമ്മൾ ഹാഫ് വേയിൽ ഇറക്കിയിട്ട് ഒരു കള്ളം പറഞ്ഞ് ഇറക്കുക ചെയ്തത്. അപ്പോൾ കെ എസ് ആർ ടി സിയുടെ സ്റ്റാഫ് പറഞ്ഞ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങൾ മേലധികാരികളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്, അവർ പറഞ്ഞനുസരിച്ചാണ് നമ്മൾ ഇത് മാറാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പാസഞ്ചർ, ഈ കൂടി നിൽക്കുന്ന പാസഞ്ചർ, ഇതിനകത്ത് ലേഡീസും ഫാമിലിയും എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഈ പാസഞ്ചർ ഒക്കെ ഇതാ ഇപ്പോൾ വഴിയിൽ ലോക്കായി നിൽക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും 1.5 മണിക്കൂർ സമയം പോയി, എല്ലാവരും പാനിക്കാണ്. ആരും ഇപ്പോൾ പാസഞ്ചർ സ്വാഭാവികമായിട്ടും അവർ ഒരു അന്യായം കാണുമ്പോൾ അവരതിനോട് പ്രതികരിക്കുമല്ലോ. ഇപ്പോൾ ഇതാ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരിവിടെയുണ്ട്, അവരിതിനൊരു തീരുമാനം ഇതുവരെ ആക്കിയിട്ടില്ല. ഇവിടെ ഇവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇതിന് ഉത്തരവില്ല. ഇവർ പറയണത് ഇത് ഇവരുടെ കയ്യിലല്ല, ഇത് മുകളിലുള്ള ഓഫീസർമാരുടെ ഇടയിൽ ഇവർ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് പറയണത്. ഞങ്ങളെല്ലാ പാസഞ്ചേഴ്സും ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്, ഇതിനൊരു തീരുമാനം ഇവരാരും ആക്കിയിട്ടില്ല. ഇത് സ്റ്റേഷൻ ഓഫീസറാണ്, ഇദ്ദേഹം പറഞ്ഞ് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പം ഇത് ജനങ്ങളോട് കെ എസ് ആർ ടി സി കാണിച്ച ഏറ്റവും വലിയൊരു ഒരു ന്യായക്കേടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം എല്ലാവരും ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ബസ് ഇവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇറക്കി വിട്ട ബസ്സിൽ ഫുൾ പാസഞ്ചേഴ്സ് ഇപ്പോൾ ഓൺബോർഡ് ആയിട്ടിരിക്കുകയാണ്. ആ ബസ് ഇതുവരെ നീങ്ങിയിട്ടില്ല.